ആ ചങ്ങാതിമാരെ, നമ്മൾ ഇന്നും കടലുണ്ടയിൽ ചീഞ്ഞ മത്തിയായിട്ട് ഇറങ്ങിയിക്കട്ടോ. അപ്പം ഈ മണ്ണ് മത്തിയിൽ എന്തൊക്കെയാ കിട്ടുന്നത്, ഏതൊക്കെ സംവിധാനത്തിലാണ് മത്തി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കണ്ടാലോ. വെള്ളം തെറിപ്പിച്ചത് അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മളിന്ന് കിട്ടാൻ പോകുന്നത് 16 നമ്പർ ചൂണ്ടയാണ് കേട്ടോ. അപ്പം ചൂണ്ട ഉണ്ടല്ലേ, നമ്മൾ വെറുതെ റൗണ്ട് പിടിച്ച് നമ്മളെ ചൂണ്ട അതിൻ്റെ മേലെ വെച്ച് ആ റൗണ്ട് കൊണ്ട് ചുറ്റി ചുറ്റിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ചൂണ്ട കെട്ടണ പണിയായി. ഫോക്സ് ഗോൾഡിൻ്റെ 0.40 mm ലൈനാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ ഫിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അഞ്ച് ഗ്രാമിൻ്റെ 2 ഈയം കൊടുക്കുന്നുണ്ട്, അതായത് 10 gram വെയിറ്റ് ആട്ടോ നമ്മളതിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പം ഇതുമാതിരി അങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കുന്ന ഈയാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഇത് പ്ലെയർ ഇട്ടിട്ട് മാത്രമേ പ്രസ് ചെയ്യാവൂ, കടിക്കുന്നത് ശരീരത്തിന് വളരെ അനുഗ്രഹമാണ്. ലെഡാണ്, ഞാനിപ്പോൾ ഇന്ന് പ്ലെയർ എടുക്കാൻ മറന്നുകൊണ്ട് ചെയ്യുകയാണ്. പറ്റുന്നതും വല്ല പ്ലെയറൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ 2 ഈയം വെച്ചിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്, 10 gram. എന്നാലേ കാലിൻ്റെ ചോട്ടിൽ നിൽക്കത്തുള്ളൂ, നല്ല വലിവുള്ള സ്ഥലമാണ്. ഇനി മത്തി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചീഞ്ഞ മത്തി ആകുമ്പോൾ വാലിൻ്റെ പീസ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉറപ്പിൽ ചൂണ്ടയിൽ നിൽക്കും കേട്ടോ. വാലിൻ്റെ മുള്ളി മുള്ളും കൂട്ടിയിട്ട് അങ്ങോട്ട് കൊളത്തി ഇട്ടേച്ചാൽ മതി. മണാൻ്റെ വലിയ അല്ലല്ലോ, മണാനല്ല. ചെമ്പു പിന്നെ മൂപ്പരെ സ്വഭാവം മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി മണാനല്ല കേട്ടാ. ഒരു അടിപൊളി ചെമ്പല്ലി കൂടി കിട്ടിയേക്കാണ്. എന്താ അത്, നല്ല വലിയിരുന്നു വെച്ച് വരണ്ടാവും. അത് കൈ കയറവിടെ വെച്ചില്ലേ, അപ്പോൾ അതിനൊരു കൺട്രോൾ ഇട്ടില്ലേ. എന്താ ഒരു വിലക്ക മീണ്ടല്ല ഇന്ന്. അല്ലല്ല, തലേമലല്ല, വറ്റ ചെറിയ മത്തി കഷ്ണം ചെറിയ മത്തി കഷ്ണം ഇട്ടാണല്ലോ കുഴപ്പതാ. ഞാൻ ഉക്ക് കിട്ടണേലേ ഇത് എടുക്കണ, ഒരു വില എടുക്കണ. 500 വിഞ്ഞ് തോന്നുന്നു. ഉണ്ടല്ലോ അമ്പലി കുട്ടിയാണല്ലേ, അമ്മമാര് വലിയ വലിച്ച ഞാൻ വിചാരിച്ച വലിയ അമ്പലി. യാ ചെമ്പൻ ചെമ്പൻ ഇങ്ങോട്ട് വന്നാൽ പിന്നെ നല്ല ഓട്ടം കേട്ടോ മുന്നിക്ക്. ചെമ്പല്ലി തവളയോ? ആ ചെമ്പല്ലി എന്നിങ്ങോട്ട് നോക്കിയാൽ പൊക്കിയ കേട്ടാ ചെമ്പല്ലിയെ. ഇത്രയും മീനുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2-3 പാരുണ്ട്, 1 ഏരിയുണ്ട്, 500 കുറച്ച് ചെമ്പല്ലി കുട്ടികളുണ്ട്. പിന്നെ നമ്മൾ വയറ്റിൽ പിടിച്ച ചെമ്പല്ലിനെ റിലീസ് ചെയ്യാനും കഴിയില്ല കേട്ടോ, എത്ര ചെറുതായാലും അങ്ങ് എത്തിപ്പോകും വയറ്റിലൊക്കെ ജീവിക്കൂല. ഓക്കെ, അപ്പോൾ മറ്റൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.